ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 139-ാമത്തെ നാമമാണ് നിർഗുണ എന്ന് പറയുന്നത്. ദേവി ഗുണരഹിതയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുണങ്ങൾ മൂന്നാണ്, സത്വം, രജസ്, തമസ് എന്നൊക്കെയാണ്. ഈ ഗുണങ്ങളെ നമ്മൾ ലക്ഷണം കൊണ്ടാണ് അറിയുന്നത്. ഒരാളിൽ എന്ത് ലക്ഷണങ്ങളാണോ കാണപ്പെടുന്നത്, അതിന് കൂടുതൽ പ്രാമുഖ്യം എന്തിനാണോ ഉള്ളത്, അത് വെച്ചിട്ടാണ് അയാൾ സാത്വികൻ, രാജസൻ, താമസൻ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ശാസ്ത്രങ്ങൾ അതിനെ നിർവചിക്കുന്നത്. സാത്വികം, ശൗചമാസ്തിക്യം, ശുക്ലധർമ്മ, രുചിർമതിഹി. ഒരാളിൽ വൃത്തി, ആസ്തിക്യബുദ്ധി, സത്യധർമ്മങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു പ്രവണത, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, അതുപോലെ പ്രകാശം ഒക്കെ കാണുകയാണെങ്കിൽ, അത് സത്വഗുണമാണ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രജോ ഗുണികളാണെങ്കിൽ ബഹുഭാഷിത്വം, അത് ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. മാനം, അഭിമാനിയായിരിക്കും. കൃത്ത്, ദേഷ്യമുള്ളവരായിരിക്കും. ദമ്ഭം, മത്സരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ലോഭം, പ്രവൃത്തി, ഒരു കർമ്മം ചെയ്യാനുള്ള കഴിവില്ലായ്മ, ഇതൊക്കെ ഒരു അസഹിഷ്ണുത, ഇതൊക്കെ വെച്ചിട്ടാണ് രജോഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. താമസ ഗുണികളാണെങ്കിൽ ഭയം, എല്ലാത്തിനും പേടി. അഭയമാണ് സത്വഗുണത്തിൻ്റെ ലക്ഷണം, ഭയമാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണം. അജ്ഞാനം, അറിവില്ലായ്മ, അത് അറിയില്ല എന്നും കൂടി അറിയില്ല. ഉറക്കം, അലസത, ദുഃഖം, ഇതൊക്കെ വെച്ചിട്ട് തമോ ഗുണിയാണെന്ന് പറയാം. ഇങ്ങനെയുള്ള ഇതിൽ സത്വഗുണം മനസ്സിൻ്റെ ദോഷമായിട്ട് കണക്കാക്കുന്നില്ല. രജോ ഗുണത്തെയും തമോ ഗുണത്തെയുമാണ് ദോഷമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളും ദേവിയെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല. നിർഗുണയാണ് ദേവി. ദേവിയുടെ സ്വരൂപം ചിത് സ്വരൂപമാണ്, അറിവാണ് ദേവിയുടെ സ്വരൂപം, അവബോധമാണ് ദേവിയുടെ സ്വരൂപം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ദേവിയുടെ സ്വരൂപം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെ വേറൊരു രീതിയിൽ വൈഷ്ണവ വ്യാഖ്യാനങ്ങളുണ്ട്. നിർഗുണൻ എന്ന് ഈശ്വരനെ പറയുമ്പോൾ അവർ പറയും അനന്ത കല്യാണ ഗുണങ്ങൾ മാത്രം ഉള്ള ആൾ എന്ന് പറയും. ഗുണമില്ലാത്തവൻ എന്ന് പറയുന്നില്ല. നീ എന്നുള്ള ഒരു വിശേഷണത്തിന് അധികം എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അങ്ങനെ കണക്കിലടങ്ങാത്ത എണ്ണമറ്റ കല്യാണ ഗുണങ്ങൾ നിറഞ്ഞവനാണ് ഈശ്വരൻ എന്നവർ വ്യാഖ്യാനിക്കും. അങ്ങനെ ദേവി ഈ മൂന്ന് ഗുണങ്ങളിൽ സദ്ഗുണവതിയാണ്, കല്യാണ ഗുണങ്ങൾ നിറഞ്ഞവളാണ്, അല്ലെങ്കിൽ ഗുണരഹിതയാണ്, ഗുണാതീതയാണ് എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. സത്യം വയം ഭോ വനഗോചരാമൃഗാ യുഷ്മദ്വിധാന് മൃഗയേ ഗ്രാമസിംഹാന് ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാ വികഥനം തവ ഗൃഹ്ണന്ത്യ ഭദ്രാ. സത്യം വയം ഭോ വനഗോചരാമൃഗാ യുഷ്മദ്വിധാന് മൃഗയേ ഗ്രാമസിംഹാന് ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീരാ വികഥനം തവ ഗൃഹ്ണന്ത്യ ഭദ്രാ. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 18-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് 18-ാമത്തെ അധ്യായത്തിൽ
പത്താമത്തെ ശ്ലോകമാണ് ചിന്തിക്കുന്നത്. ഭഗവാന്റെ വാക്കുകളായാണ് ഈ ശ്ലോകം പറയപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ ഹിരണ്യാക്ഷനോട് പറയുന്ന വാക്കുകളായിട്ട് നമുക്ക് ആ ശ്ലോകത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. സത്യം വയം ഭോ വനഗോചരാമൃഗ യുഷ്മൽ വിധാൻ മൃഗയെ ഗ്രാമസിംഹാൻ ന മൃത്യുപാശയെ പ്രതിമുക്തസ്യ വീര വികത്ഥനം തവ ഗൃഹന്തി അഭദ്ര അഭദ്ര എന്നാണ് വിളിച്ചത് ഭഗവാൻ ഹിരണ്യാക്ഷനെ. ഭദ്രനല്ലാത്തവനെ ഭദ്രൻ അല്ലെങ്കിൽ ഭദ്രം എന്നൊക്കെ വെച്ചാൽ മംഗളം മംഗളസ്വരൂപി എന്നൊക്കെ അർത്ഥം. അപ്പം അമംഗളസ്വരൂപിയായിട്ടുള്ളവനെ ഇങ്ങനെ വിളിച്ചങ്ങ് തുടങ്ങി. എന്നിട്ടെന്താ പറയുന്നത്? ഭഗവാൻ നേരത്തെ ഹിരണ്യാക്ഷൻ തന്നോട് എന്തൊക്കെ പറഞ്ഞോ അതിന് ഉചിതമായ മറുപടി അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ടേക്ക് ആക്ഷേപിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ അതേപോലെ അങ്ങോട്ടും ഭഗവാൻ മറുപടി കൊടുത്തു. സത്യം വയം ഭോ വനഗോചരാമൃഗ അവിടെ പറഞ്ഞു. നീ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വനഗോചരനായ മൃഗമാണെന്ന്. ഈ വിഷ്ണുവിനെ അന്വേഷിച്ച് രസാതലത്തിലെത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ കണ്ടത് പന്നിയെയാണ്. പരിഹാസത്തോടു കൂടിയിട്ട് ഇതാണോ അപ്പം നാരദ മഹർഷിയൊക്കെ കേമന എന്ന് പറയുന്ന വിഷ്ണു? ഇതൊരു കാട്ടുപന്നിയല്ലേ എന്ന് നീ പറഞ്ഞില്ലേ? ശരിയാണ്, ഞാൻ വനഗോചരനായ മൃഗം തന്നെയാണ്, ഒരു കാട്ടുപന്നി തന്നെയാണ്. ഈ കാട്ടുപന്നിയുടെ വേഷവും കെട്ടി ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്നറിയോ? വേറൊന്നുമല്ല, യുഷ്മൽ വിധാൻ മൃഗയെ ഗ്രാമസിംഹാൻ, നിന്നെപ്പോലുള്ള ഗ്രാമസിംഹങ്ങളോട് എതിരിടാൻ ഈ കാട്ടുപന്നിയുടെ ശരീരം ധാരാളം മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാട്ടുപന്നിയുടെ ശരീരവും സ്വീകരിച്ചു വന്നിരിക്കുന്നത്. ഈ ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ നമ്മൾ പറഞ്ഞ പദമാണത്. ഗ്രാമത്തിൽ സിംഹത്തെപ്പോലെ നടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ തെരുവ് നായ എന്നാണ് അർത്ഥം. ഗ്രാമങ്ങളിൽ വേറെ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഗ്രാമങ്ങളിൽ മനുഷ്യരേ ഉണ്ടാവുള്ളൂ, മറ്റേ വന്യമൃഗങ്ങളൊന്നും ഉണ്ടാവില്ല, സാത്വിക മൃഗങ്ങളല്ലേ അധികം ഉണ്ടാവുള്ളൂ. അവിടെ നായ സിംഹം തന്നെയാണേ. കാട്ടിൽ ചെന്നാലോ ഈ നായയ്ക്ക് ഒരു വിലയും ഉണ്ടാവില്ല. അവിടെ സിംഹവും കരടിയും പുലിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നായയ്ക്ക് ഒരു വില ഇല്ലാതെയാവും. അപ്പോൾ ഗ്രാമത്തിൽ സിംഹം പോലെ നടക്കുന്നവൻ എന്നുള്ള രീതിയിലാണ് ഗ്രാമസിംഹം എന്ന പര്യായ നായ്ക്ക് വന്നത്. നെന്നെപ്പോലെയുള്ള തെരുവ് നായ്ക്കളോട് എതിരിടാൻ ഈ കാട്ടുപന്നിയുടെ സ്വരൂപം ധാരാളം മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്വരൂപം സ്വീകരിച്ചു വന്നത്. ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീര വികത്ഥനം തവ ഗൃഹന്തി അഭദ്ര. നീ കുറേ പറഞ്ഞല്ലോ, ആ പറഞ്ഞതൊക്കെ മരണം അടുക്കുന്ന സമയത്ത് പിച്ചും പേയും പറയും ആൾക്കാർ അല്ലേ. മരണം അടുക്കുന്ന സമയത്ത് എന്തൊക്കെയോ വിളിച്ചു പറയും. അങ്ങനെ പിച്ചും പേയും പറച്ചിലായിട്ടാണ് ഞാൻ കണക്കാക്കിയതെന്നർത്ഥം. വെറും വികത്ഥനമാണ്, വെറും ആത്മപ്രശംസയാണ്, ഭോഷ്ക് പറയലാണ്. ഈ ഭോഷ്ക് പറയൽ ആത്മപ്രശംസ ആരംഗീകരിക്കില്ല? അവിടെ ദാ വീരന്മാർ ന ഗൃഹന്തി, വീരന്മാർ യോഗ്യന്മാർ നിൻ്റെ വികത്ഥനത്തെ നിൻ്റെ ആത്മപ്രശംസയെ അംഗീകരിക്കില്ല. ശരിക്കും അങ്ങ് പറയുകയാണെങ്കിൽ നീ പറഞ്ഞത് വളരെ ശരിയാണ്, ഞാൻ മനഗോചരനായ മൃഗമാണ്, എന്നെപ്പോലുള്ള തെരുവ് നായ്ക്കളോട് എതിരിടാൻ ഈ സ്വരൂപം ധാരാളം മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്വരൂപം സ്വീകരിച്ചത്. നീ എന്തൊക്കെയോ ഇവിടെ പ്രസംഗിച്ചു പുലമ്പി, അതൊക്കെ മരണം അടുക്കുന്ന സമയത്ത് പറയുന്നതുപോലെ പറയപ്പെട്ടവയാണ്. അങ്ങനെയുള്ള നിൻ്റെ ആത്മപ്രശംസ ഭോഷ്ക് പറയൽ വീരന്മാർ അംഗീകരിക്കില്ല. ഇവിടെ നേരത്തെ ഹിരണ്യാക്ഷൻ്റെ വാക്കുകളെ നമ്മൾ രണ്ട് തലത്തിൽ ചിന്തിച്ചുവല്ലോ, സ്തുതി രൂപത്തിലും നിന്ദാരൂപത്തിലും. അവിടെ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ പറഞ്ഞതിന് ഭഗവാൻ ഇവിടെ നിന്ദിച്ചുകൊണ്ട് മറുപടി നൽകി. ഇനി സ്തുതിച്ചുകൊണ്ട് പറയുകയാണെങ്കിലോ, സ്തുതി രൂപത്തിലും നമുക്കിവിടെ അർത്ഥം പറയാം. സത്യം വയം ഭോ വനഗോചരോ മൃഗ, ഭഗവാൻ പറഞ്ഞു ഞാൻ വനഗോചരനായ മൃഗം തന്നെയാണ്. നേരത്തെ വനഗോചരൻ എന്ന പദത്തിനും മൃഗം എന്ന പദത്തിനും നമ്മൾ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അർത്ഥം കൽപ്പിച്ചത്? വനഗോചരൻ എന്ന് വെച്ചാൽ വനം എന്നുള്ള പദത്തിന് ജലം എന്നർത്ഥമുണ്ട്. ജലം ഗോചരമായിട്ടുള്ളവൻ, ജലം ഇരിപ്പിടമായിട്ടുള്ളവൻ, നാരം അയനം ആയിട്ടുള്ളവൻ നാരായണൻ. നാരം എന്നുള്ള പദത്തിനും ജലം എന്നാണ് അർത്ഥം. അപ്പം ജലം ഇരിപ്പിടമായിട്ടുള്ളവൻ എന്നാണ് നാരായണ ശബ്ദത്തിൻ്റെ അർത്ഥം. ഇവിടെ വനം എന്നുള്ള പദത്തിന് ജലം എന്നർത്ഥമുണ്ട്. അപ്പോൾ വനഗോചരൻ എന്ന് വെച്ചാൽ വനം ഇരിപ്പിടമായിട്ടുള്ളവൻ എന്ന് പ്രത്യക്ഷാർത്ഥം. ഇവിടെ വിശേഷാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നാരായണൻ, നീ പറഞ്ഞതുപോലെ ഞാൻ നാരായണനാണ്, ഞാൻ മൃഗം ആണ്. മൃഗം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, അന്വേഷിക്കുന്ന യോഗീശ്വരന്മാർ അന്വേഷിക്കുന്നവനാരോ, മൃഗധാതുവിന് അന്വേഷിക്കപ്പെടുന്നത് എന്നർത്ഥമുണ്ട്. അതേപോലെ വേട്ടയാടുന്നത് എന്നർത്ഥമുണ്ട്. ഇവിടെ ദുഷ്ടന്മാരെയൊക്കെ വേട്ടയാടുന്നതാരോ ആ രീതിയിൽ ഞാൻ മൃഗം ആണ്, നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. നിന്നെ
മൃത്യുപാശൈ ന പ്രതിമുക്തസ്യ. അങ്ങനെ അർത്ഥം പറയാം. മൃത്യുപാശത്താൽ ബാധിക്കപ്പെടാൻ അനുവദിക്കാതെ എന്നെ ഞാനിതാ എന്നിലേക്ക് സ്വീകരിച്ചോളാം. വീരന്മാർ നിൻ്റെ വികഥനത്തെ സ്വീകരിക്കുന്നു. നീ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യത്തെ സ്തുതി രൂപേണ മനസ്സിലാക്കിയിട്ട് ജ്ഞാനികൾ എന്നെ അറിയുന്നു എന്നർത്ഥം. ഇങ്ങനെ സ്തുതി രൂപത്തിലും ഭഗവാൻ നേരത്തെ സ്തുതി രൂപത്തിൽ ഇങ്ങോട്ട് പറഞ്ഞതിന് അതേ ഭാഷയിൽ ഭഗവാൻ അങ്ങോട്ട് മറുപടി നൽകി എന്നർത്ഥം. ഇനിയും എന്താ ഭഗവാൻ പറഞ്ഞു വരുന്നത് എന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ ചിന്തിക്കാം. നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ ആയവ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു ഒരു നല്ലൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഈ അതിനാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഒന്നിനും ആശ്രയിച്ചിട്ടുള്ള ആനന്ദമല്ല. എനിക്കിത് വലിയ സ്ഥാനമുണ്ട്, അതിന് ആ അതിൽ അതിൽ ഒരു ആനന്ദമുണ്ട്. അല്ലെങ്കിൽ ഒരു ധാരാളം ധനമുണ്ട്, ആ ധനത്തിൽ നിന്ന് ഒരു ആനന്ദമുണ്ട്. അതല്ലെങ്കിൽ വലിയ ഇത് എന്താണ് ഇത് ഞാൻ ഒരു ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഇത് അഭിമാനം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. ഇത് ഇതിന് നമ്മൾ ഇവിടുന്ന് ഗുരുവിനടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ലഭ്യമാകുന്നത് ഈ ഒരു കാര്യമാണ്, ഇൻഡിപെൻഡൻ്റ് ഹാപ്പിനെസ് എന്ന് പറയും. യാ വേറെ ഒന്നിനും ആശ്രയിക്കാതെ ഉള്ള ഒരു ആനന്ദം. ഏറ്റവും നല്ല ഉദാഹരണം ഭഗവാൻ ശ്രീരാമൻ തന്നെയാണ്. ശ്രീരാമനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് അങ്ങയെ ഞങ്ങൾ യുവരാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മുഖത്ത് യാതൊരു ഭാവമില്ലാതെ, അതാണ് അച്ഛൻ്റെ ആജ്ഞ, അതാണെങ്കിൽ അങ്ങനെ ഇരിക്ക ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആജ്ഞ അങ്ങനെയാണെങ്കിൽ, അച്ഛൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചപ്പോഴാണ്, അങ്ങനെയല്ല, ഞങ്ങൾ അതിനൊരു മാറ്റമുണ്ട്, നിങ്ങളുടെ യുവരാജാവ് ആക്കാനുള്ള തീരുമാനം, താങ്കൾ കാട്ടിലെ വനത്തിലേക്ക് പോയിക്കോളൂ, 14 വർഷത്തേക്ക് വനത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ശ്രീരാം ഭഗവാൻ യാതൊരു വ്യത്യാസം ഇല്ലാതെ പറഞ്ഞു, അതാണ് അച്ഛൻ്റെ ഇഷ്ടം, അതാണ് അച്ഛൻ്റെ ആജ്ഞയെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോയി. അപ്പോഴവർക്ക് ഇവരത് ഒരു ഒരു സാമ്രാജ്യം കിട്ടി, ഇന്നലെ ഇന്ന് രാവിലെ സാമ്രാജ്യം നഷ്ടപ്പെട്ടപ്പോഴും ഉള്ളിൽ ഒരു ഒരു ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം അവർ എൻ്റെ ആനന്ദം ബാഹ്യമായിട്ടുള്ള ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, എൻ്റെ ആനന്ദം എൻ്റെ ഉള്ളിൽ തന്നെയാണ്. യഥാർത്ഥ ആത്മാനന്ദം, പരമാനന്ദം, അനന്തമായ ആനന്ദം ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് അമ്മയടുത്ത് വന്നു കഴിഞ്ഞാൽ, അമ്മയെപ്പോലുള്ള ഒരു സദ്ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കാവുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്, വി ക്യാൻ ഗെറ്റ് ഇൻഡിപെൻഡൻ്റ് ഹാപ്പിനെസ്. വേറെ ഒന്നിനെയും ആശ്രയിക്കാത്ത ഒരു പരമാനന്ദം നമുക്ക് ലഭിക്കാൻ സാധിക്കും. അമ്മ സാധാരണ പറയുള്ള മക്കളെ നമ്മുടെ സ്വരൂപം തന്നെ നമ്മുടെ ആനന്ദമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ലഭിക്കാൻ, അതിനാണ് ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, ഗുഖാരസ്തു അന്ധകാരശ്ച ഋകാരസ്ഥൻ നിരോധക അന്ധകാര നിരോധത്വാത് ഗുരുഹു ഇതി അഭിധീയത്തെ. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, റു എന്ന് പറഞ്ഞാൽ ആ അന്ധകാരത്തെ നീക്കം ചെയ്യുന്ന ശക്തി. അന്ധകാര നിരോധത്വാത് ഗുരു ഇതി അഭിധീയത്തെ, അന്ധകാരത്തെ നീക്കം ചെയ്യുന്ന ആ പരമശക്തി ശക്തിയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല എക്സാമ്പിൾ പറയാനുള്ളത്, നമ്മുടെ ആനന്ദം ഉള്ളിൽ തന്നെയാണെന്ന് പറയുമ്പോൾ ശാസ്ത്രം ശങ്കരാചാര്യർ പറയുന്ന ഒരു നല്ല എക്സാമ്പിൾ ഇതാ ഇങ്ങനെയാണ്, അത് ആനന്ദം നമുക്ക് ആനന്ദം വേറെ എവിടെ നിന്ന് വരുന്നതല്ല, ആനന്ദം നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ശങ്കരാചാര്യർ പറയാണ്, സ്വയം പ്രകാശത്തേഹി ആത്മാ മേഘാപായേ അംശിവാനിവ. സ്വയം പ്രകാശത്തേഹി ആത്മാ, സ്വയം പ്രകാശിക്കുന്നതാണ് ആത്മാ. ആത്മജ്ഞാനം, ആത്മാനന്ദം എപ്പോഴും അവിടെയുണ്ട്. സ്വയം പ്രകാശത്തേഹി ആത്മാ, എപ്രകാരം മേഘാപായേ അംശിമാനിവ്. ഇപ്പോൾ നമ്മൾ സൂര്യൻ എപ്പോഴും അവിടെയുണ്ട്, ആ സൂര്യത്തെ മറച്ചിരിക്കുന്നത് മേഘങ്ങളാണ്. ആ മേഘത്തെ നമ്മൾ അറിയാൻ സാധിക്കുന്നത് അതിന് പിന്നിൽ സൂര്യനുള്ളത് കൊണ്ട് മാത്രമാണ്. ആ മേഘങ്ങൾ അവിടെയുണ്ട് നമുക്ക് കാണുന്നത്, അതിൻ്റെ പിന്നിൽ സൂര്യനുള്ളത് കൊണ്ട് മാത്രമാണ്. മേഘാപായേ അംശിമാനിവ്, ആ മേഘങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ എപ്പോഴും അവിടെ ഉണ്ടായിരുന്ന സൂര്യനെ നമുക്ക് അറിയാൻ സാധിക്കും. അല്ലാതെ സൂര്യൻ അവിടെ പെട്ടെന്ന് ഉണ്ടാകുകയല്ല. അതുപോലെ നമ്മുടെ അകത്തുള്ള നമ്മുടെ അന്ധകാരം, നമ്മുടെ ആ മാലിന്യം, മനസ്സിൻ്റെ മാലിന്യം അങ്ങ് പൂർണ്ണമായി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മാനന്ദം, പരമാനന്ദം അവിടെ അനുഭവിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് സദ്ഗുരു. ഇപ്പം ഇങ്ങനെ 2-3 സദ്ഗുരുക്കന്മാരുടെ
ഉദാഹരണം നമുക്ക് കാണാം. നല്ല 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 ഉദാഹരണം നമുക്ക് നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒന്ന് നല്ലൊരു ഉദാഹരണം ഉപഗുപ്തയാണ്. നമ്മുടെ ആ അത് കുമാരനാശൻ്റെ ആ ഗ്രന്ഥം നമ്മൾ വായിച്ചു കാണും. കരുണ എന്നുള്ള ഒരു പുസ്തകമുണ്ട് കുമാരനാശൻ്റെ, മനോഹരമായൊരു ബുക്കാണത്. അതിൽ അദ്ദേഹം പറയുകയാണ് ഉപഗുപ്തൻ ബുദ്ധ പാരമ്പര്യത്തിൽ വരുന്ന ഒരു മഹാത്മാവായിരുന്നു, ഒരു ജ്ഞാനിയായിരുന്നു, അതിസുന്ദരനായിരുന്നു. അപ്പോൾ ഈ ആ നർത്തകിയായിരുന്ന ആ വാസവദത്ത ആ സ്ത്രീ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സാധാരണ ആ ഇത് ഉത്തരമധുര, അതാണ് ആ രാജ്യത്തിൻ്റെ പേര്, ഉത്തരമധുരയിൽ എല്ലാ ചെറുപ്പക്കാരും എല്ലാ യുവാക്കളും ഈ വാസവദത്തയുടെ പിറകെ പോകുമായിരുന്നു. അത്രയും ഒരു സുന്ദരിയായിരുന്നു വാസവദത്ത. ആ വാസവദത്ത ഉപഗുപ്തനെ കണ്ടപ്പോൾ ഒരു തേജസ് നിറഞ്ഞ ഒരു സന്യാസി കൊട്ടാരത്തിൽ ക്ഷണിച്ചപ്പോൾ തോഴിമാരോട് കൊട്ടാരത്തേക്ക് വിളിച്ചപ്പോൾ ആ ഉപഗുപ്തൻ ആ സന്യാസി പറയാണ്, ഞാൻ വരാം, സമയമായില്ല എന്ന് പറഞ്ഞു. സന്ധ്യാദീപം സന്ധ്യാദീപം. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ആരാണ് ദേവന്മാർ, ദേവതകൾ? ഈ അതിഥികളെ ദേവനെപ്പോലെ കണ്ടു പൂജിക്കണം. അങ്ങനെ പൂജിക്കുന്ന ഒരു ആതിഥ്യ മര്യാദ സൽക്കാരം നമുക്കുണ്ടായിരുന്നു. അതിഥികൾ ആരാണോ വരുന്നത് അതിനനുസരിച്ച്, അതിഥികളുടെ യോഗ്യത അനുസരിച്ച്, അവരുടെ പഠിപ്പനുസരിച്ച്, അവരുടെ വേട അനുസരിച്ച് പൂജിക്കാൻ അനേക തരത്തിലുള്ള പൂജാവിധാനങ്ങൾ ഇവിടെയുണ്ട്. ആതിഥ്യ പൂജകൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ നമ്മൾ റിസീവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു കോഴ്സും പാഠവുമായിട്ടല്ലാതെ പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചു വന്നിരുന്നു. കയറി വന്നാൽ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഇരുത്തുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ കുറേ ആതിഥ്യ മര്യാദ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതിഥികളായി ഒരാളെയെങ്കിലും സ്വീകരിച്ച് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു മുട്ടായെങ്കിലും കൊടുത്ത് വേണം ഭക്ഷണം കഴിക്കാൻ. എങ്കിൽ മാത്രമേ അതിഥികളുള്ള നിന്ദയ്ക്ക് ഒരു പ്രായശ്ചിത്തമാവുകയുള്ളൂ. ഈ നിന്ദയ്ക്കുള്ള പ്രായശ്ചിത്തം ഒരു ഗൃഹസ്ഥന് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദേവയജ്ഞം പോലെ തന്നെ, പിതൃയജ്ഞം പോലെ തന്നെ പ്രാധാന്യമാണ് അതിഥിയജ്ഞം. അതിഥികളെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം, അറിയണം. അത് സത്കാരമായിരിക്കണം. സത്തായ ക്രിയയാണ് ആതിഥ്യം. സജ്ജനങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മമാണ് ആതിഥ്യം. ഒരതിഥി ഒരു ദിവസം പൂജിക്കാൻ കിട്ടിയാൽ അത് ഈശ്വര പൂജ പോലെയാണ്, ദേവപൂജ പോലെയാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെ ഗൃഹസ്ഥൻ്റെ ധർമ്മത്തിൽ ഈ ആതിഥ്യത്തിന് ഏറ്റവും വലിയ സ്ഥാനം അന്നു മുതലെ കടന്നു കൂടിയിട്ടുണ്ട്. അടുത്ത യജ്ഞം ഭൂതയജ്ഞമാണ്. ഭൂതങ്ങളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. ആരാണ് ഭൂതങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഭാഷയിൽ ഭൂതം എന്ന് കേട്ടാൽ നമ്മെ പേടിപ്പിക്കുന്ന എന്തോ ഒരു വസ്തുവാണെന്ന് മാത്രമേ അറിയൂ. അങ്ങനെ നമ്മൾ ധരിച്ച് വശമായിട്ടുണ്ട്. ഭൂതം എന്ന് വെച്ചാൽ ഉണ്ടായത് എന്നർത്ഥം. ഭൂതം ഉണ്ടായത് എന്താണ്? പഞ്ചഭൂതങ്ങൾ ഉണ്ടായവകളാണ്. അതുകൊണ്ട് ഭൂതങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചമഹാഭൂതങ്ങളെയാണ് ഭൂതങ്ങൾ. ഈ ഭൂതങ്ങളോട് കാണിക്കുന്ന ഒരു ദ്രോഹമുണ്ട്. എങ്ങനെയാണ് അവരെ ദ്രോഹിക്കുന്നത്? അവയെ മലിനപ്പെടുത്തുന്നു. പഞ്ചഭൂതങ്ങളെ മലിനപ്പെടുത്തുന്നു. അഗ്നിയെ മലിനപ്പെടുത്തുന്നു, ജലം മലിനപ്പെടുത്തുന്നു, വായു മലിനമാക്കുന്നു, പൃഥ്വി മലിനമാക്കുന്നു. ഇങ്ങനെ എത്രയൊക്കെ തരത്തിലാണ് മാലിന്യം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇങ്ങനെ മലിനമാക്കപ്പെടുന്നതിന് ഒരു പ്രായശ്ചിത്തം അവരോട് ചെയ്യണ്ടേ? ഭൂതങ്ങൾക്ക് ബലി കൊടുക്കണം. അതാണ് ഭൂതബലി. ഭൂതങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ മാത്രമല്ല, അവയെ ഉപജീവിച്ച് ഇവിടെ കഴിയുന്ന കുറേ ക്ഷുദ്രജീവികളുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. ഉറുമ്പുണ്ട്, പാറ്റയുണ്ട്, പഴുതാരയുണ്ട്, ഒച്ചുണ്ട്, തേളുണ്ട്, അട്ടയുണ്ട്, ചെലന്തിയുണ്ട്. എത്ര പേരെ ചുറ്റുമുള്ള വീടിൻ്റെ അകത്ത്? ഏത് വീട്ടിലും ഇവരുടെ നിരന്തരമായ സാന്നിധ്യമുണ്ട്. നമ്മൾ എന്തൊക്കെ പ്രതിവിധി ചെയ്താലും ഇവർ വരും, ഉറപ്പാണ്. കാരണം നമ്മളെ ഉപജീവിച്ച് കഴിയുന്ന പഞ്ചഭൂതങ്ങളുടെ പ്രതിനിധികളാണിവരെ. അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ മരുന്ന് മാത്രമൊക്കെ ഉപയോഗിക്കും, ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും വരെല്ലാം വരും. പിന്നെയും നമ്മൾ മരുന്ന് ഉപയോഗിക്കും, പിന്നെയും വരും. ഇവരെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട്, അറിയാതെയാണെങ്കിൽ പോലും. ഇത് പാപമാണെന്നറിയാം. പാറ്റയെ കൊല്ലുന്നതും ഉറുമ്പിനെ കൊല്ലുന്നതും ഒക്കെ പാപമാണെന്ന് നമുക്കറിയാം. ഹിംസ പാപമാണെന്നറിയാം. പക്ഷേ അറിയാതെ കണ്ടാണെങ്കിൽ പോലും ഈ ചെയ്യുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അതിന് ഇവരെ പൂജിക്കണം. പൂജിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ മതി, സന്തോഷമാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് സന്തോഷിക്കുന്നവരാണ് അവർ.
അതുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം പാകമായി കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണത്തിന് ഒരവശിഷ്ടം പുറത്തേക്ക് കളയുമായിരുന്നു. ചോറ് വെന്ത് കഴിഞ്ഞാൽ ഒരു ദിവ ചോറ് പുറത്തേക്ക് കളയും. ഇതാർക്കാണ്? ഭൂതങ്ങൾക്കാണ്. ഇതുകൊണ്ട് ഭൂതങ്ങൾ സന്തോഷിക്കട്ടെ. അതിന് ഭൂതബലി എന്നാണ് പറയുക. ഇതിങ്ങനെയല്ല ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എല്ലാ വീട്ടിലും ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു. രാവിലെ വീടുകളൊക്കെയും തീ കത്തിച്ച് ചോറ് വയ്ക്കാനുള്ളതാണ് വീട് എന്നർത്ഥം. ഈ ചോറ് എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം വയ്ക്കും, ചോറുണ്ടാക്കി വയ്ക്കും. ആരെങ്കിലും അതിഥികൾ വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല. നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കരുതി വെക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ഇങ്ങനെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ പണ്ട് കൊടുത്തിരുന്ന പേര് ഹവീഫ് എന്നാണ്. ഈ ഹവീഫ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തിന് പാശ്ചാത്യർ പിന്നീടിട്ട പേരാണ് ഹൗഫ് എന്ന്. നമുക്ക് തിരിച്ചറിഞ്ഞില്ലാതെ മാത്രമേ ഉള്ളൂ. ഹവീഫ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തിന് അവർ ഹൗഫ് എന്ന് പേരിട്ടു. അപ്പം ഈ ഹവീഫ് എന്ന് പറയുന്ന അന്നം എല്ലാ ദിവസവും ഉണ്ടാക്കും. ഇന്ന് അടുത്ത വീട്ടിൽ കല്യാണമാണെങ്കിൽ നമ്മൾ 3 ദിവസത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാറേ ഇല്ല. പക്ഷേ അന്നങ്ങനെയല്ല, ഭക്ഷണം ഉണ്ടാക്കും. അന്നം പാകം ചെയ്ത് ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. അങ്ങനെ അന്നം പാകം ചെയ്യുമ്പോൾ അതിനുവേണ്ടി തീ കത്തിക്കും. തീ കത്തിച്ചാൽ അതിൻ്റെ പേര് ഹവനം ചെയ്യുക എന്നാണ്.